വേല മോശമായ പൂരം കൊഴുക്കുന്ന ചൊല്ല ഇക്കൊല്ലം വേല വേണ്ട പോലെ ആയില്ല എന്നാ പൊതുവെ സംസാരം ആ പൂരം പൊടി പൊടിക്കും It refers to your memorandum cited above. I am to inform you that the ex-engineer, the executive engineer of the department will be visiting your village to carry out a preliminary investigation of the feasibility of the proposed electrification of the village. The date and time of the said visit will be intimated duly. Rama, evada poi kadakkanovan da Rama than ah ini adellarku eduthu koduk la oru sudhinavalle lesham payasa vanirichu adhe സാങ്കേതിക പുരോഗതി ഇതായി കൊച്ചു ഗ്രാമത്തിലേക്കും എത്തി നോക്കുകയായി. വരാൻ പോകുന്ന നല്ല നാടുകൾ, കറണ്ട് കൊണ്ട് കറങ്ങുന്ന യന്ത്രത്തേക്കുകൾ, യന്ത്ര ഉരലുകൾ, യന്ത്ര ഉലക്കുകൾ. ഹോ, മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് ആരാണ് പറഞ്ഞത്? മാർക്സ്, ലെനിൻ, ഗോർക്കി. ആ അതെ, മാർക്സും ഗോർക്കി. ഇത് ക്ഷേത്രത്തിലെ നിവേദ്യം ഒന്നുമല്ലല്ലോ. ക്ഷേത്രത്തിനായാലും മനേന്നായാലും കാര്യം ഒന്ന് തന്നെയാ. ഓടിക്കോ. നീ ഓടിക്കോ ഓടിക്കോ. ഉപ്പ് ഞാൻ വരാ. Thank you.
കേട്ടോ മാമാ അവിടെ പട്ടിണി പോയിട്ട് അങ്ങനെ ഒരു പ്രതിമാസത്തെ കുറിച്ച് കേട്ട് വലിയ ഒന്നും ഇല്ല ആഹാ അത് ശരി മോനെ അപ്പനെ പിരിവിനിറങ്ങാൻ നേരായി മോൻ പേടി പൊട്ടിട്ട് പോരെ ഏ അപ്പന്റെ പിരിവ് എനിക്കറിയാം अपने वीटल मनवा एंजीन स्थल नोक नमच ग्राम शास्त्र वेच वेखी तमसलो सुखप्रदम शेखर कटे എവിടെന്നാ ജോസ് കൂട്ടിയത് ആ ബാക്കോട് നോക്കട്ടെ ആ താങ്കൾ ഇങ്ങനെ ഒരു പിന്തിരിപ്പനായി പോയില്ലേ രണ്ട് ചായ വരൂ കാരണ്ടിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ സഹാവേ അവസാനം നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടത്തിന് ഒരു മറുപടി കിട്ടി അതുകൊണ്ട് എന്താവാനാ ഒരു മുതലാളിത്ത സർക്കാരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അവരുമായി അനൗപചാരിക സംഭാഷണം നടത്താനിടയുണ്ടെന്നും ഇന്നിവിടെ വിശ്വാസയോഗ്യമായ പത്രം പറയുന്നു Good morning, everybody. बढ़िया बढ़िया. यात्रा का सुखाय रहने लो ले. Yes, yes. लेकिन मिस्टर में चटावां बाकी. इंजीनियर को कोड़ियां, चुकुलम. Hey, यानी पाई भी इन ब्रेकफास्ट कर चुके उल्लू. पढ़ी बैंडा. ना लेकिन संभार आवा. ये चूड़ा आवा मालर. टामा. तान मुट्ठ पोगा. तानी बढ़तन नहीं डायर नो. इंजीनियर को कोड़ियां, करिएपले, इंजीय के चरण अल्ल संभार अंगड़ कोड़का. ना, नमक आगे तेजी दिया. यंदा इंजीनियर का पहरे जोसफ जॉन രാജ്യം കോടഞ്ചേരി നിയർ ചെങ്ങന്നൂർ ഹലോ ഹലോ ഈ കോമരങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രസീലിൽ നിന്ന് വന്നതാ സായിവ് അന്റോണിയോ
ഇല്ലത്തു വന്ന് കൂടിയിരിക്കുന്നു ഞാൻ ചില നിബന്ധനകളൊക്കെ വെച്ചു ദിവസവും കുളിക്കണം കോണക കൊടുക്കണം സായുവിന് ബഹു സന്തോഷം ഈ വെസ്റ്റേണേഴ്സിന്റെ ഒരു ഡെഡിക്കേഷൻ എഞ്ചിനീയറെ ഇതാ ഞാൻ പറഞ്ഞ ജംഗ്ഷൻ ഐ സി അവിടെ ഒരു പോസ്റ്റ് വേണം ആ ഒരു ലൈറ്റും അത് പഞ്ചായത്തിലേക്കുള്ള വഴിയാ ഇങ്ങോട്ട് അമ്പലത്തിലേക്ക് അമ്പലത്തിന്റെ അവിടെയൊക്കെ നല്ല വെളിച്ചം വേണം ഈ മരങ്ങളൊക്കെ മുറിക്കേണ്ടി വരുമല്ലോ അതിനെന്താ മുറിക്കാമല്ലോ എന്താ വേണ്ടെ ഓ അവിടെയും വേണം ഒരു ലൈറ്റ് എവിടെ അവിടെ ആ ഹരിഞ്ഞ കാലിലേക്ക് അടുത്ത് സൂക്ഷിച്ച് സൂക്ഷിച്ച് ആലിന്റെ പേരില് എഞ്ചിനീയറെ കാല് തട്ടണ്ട ആ അങ്ങനെ ഈ നാട് വൈദ്യുതീകരിക്കാൻ പോവുകയാണ് ഈ പദ്ധതിയുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമാൻ ജോസഫ് ജോണിനെ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഭാവിയിൽ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇനി ശ്രീമാൻ ജോസഫ് ജോൺ അവർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും റെസ്പെക്റ്റഡ് പ്രസിഡന്റ് മിസ്റ്റർ നമ്പൂതിരി പാട് ഫ്രണ്ട്സ് ഈ വില്ലേജിലേക്ക് ഇലക്ട്രിസിറ്റി അതായത് വൈദ്യുതി എത്തുവാൻ പോവുകയാണ് ഇലക്ട്രിസിറ്റി ഇസ് നോട്ട് എ സിമ്പിൾ ബട്ട് എ കാറ്റലിസ്റ്റിക് ഏജന്റ് ഫോർ ചേഞ്ച് എന്ന സെയിങ് നിങ്ങൾ ഏവർക്കും അറിവുള്ളതാണല്ലോ സർക്കാർ ഭാഗത്ത് നിന്നും ആവശ്യപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽസും കഴിയുന്ന വേഗം എത്തിച്ച് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ എല്ലാ പേരോടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇന്നെന്താ നേരത്തെ ഇന്ന് ക്ലാസ് ഇല്ല ജോസേ എവിടെയോ വെടിവെപ്പും ബഹളും നടക്കുന്നു ഇത്രേ എനിക്കറിയില്ല മനസ്സിലായി ഗോവ വിമോചന സമരത്തിന് പിന്തുണ മാഷ് ഇന്നലെ പറഞ്ഞിരുന്നു ജോസ് എവിടേക്കാ പീഡിയിലേക്കാ അല്ലാതെ എവിടെ പോവാനാ പെട്ടുത്തിയും തരൂ എന്തിനാ ഒന്ന് വേണം ജോസേ
ഇക്കുറി ക്രിസ്മസ് സ്പെഷ്യൽ ആണല്ലോ. കൽക്കത്തയിലെ എന്റെ സുഹൃത്ത് തരുൺ ഒരു ചിത്രത്തെ കുറിച്ച് എഴുതിയിരുന്ന ഞാൻ നിന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? പത്തേർ പാഞ്ചാലി ഈ ആഴ്ച അതിനെ കുറിച്ചുണ്ട്. എന്റെ കുട്ടി നിന്നെ വഴിക്കൊന്നും കാണാനേ ഇല്ല. സമയം കിട്ടുന്നില്ല. അപ്പന്റെ കൂടെ പിടിയല മിക്കവാറും.
കറണ്ടിന്റെ ഒരു കളി കാണണം വെച്ചാ തൃശൂർ പൂരത്തിന് പോണം. സോവിയറ്റ് യൂണിയനിൽ കറണ്ടില്ലാത്ത വീടുകളില്ല. ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ സർക്കാർ ആദ്യം ചെയ്യുന്നത് ആ കുട്ടിക്ക് ആവശ്യമായ കറണ്ട് അവിടെ എത്തിക്കലാണ്. ഈ മണിക്കളക്കുള്ള വഴി ഏതാ? ഈ വഴി തന്നെയാ. അച്ഛനാരെ, താൻ പോകുമ്പോ ഇവരെ കൂടെ കൂട്ടിക്കോളൂ. ഇതിലിപ്പോ കറണ്ട് ഉണ്ടാവോ? ആവോ വെട്ടി. ഞാൻ മണിക്കലൊക്കെ ഹാരിസനാ, അവൻ നിങ്ങളെ അവിടെ എത്തിക്കും. താങ്ക്സ്. ഓ ആയിക്കോട്ടെ. ഒന്നും കൂടി ആ അവിടെ കയറൂ. അവിടെ ചവിട്ടി അവിടെ കയറുന്നെ ആ ചങ്ങലെ പിടിച്ചോളൂ. ആ എന്നിട്ട് മുമ്പിലേക്ക് അവിടെ കഴുത്തിലേക്ക് അവിടെ കയറിയിരിക്കുക. ആ അവിടെ കയറിന്ന് ആ കാലം അങ്ങോട്ട് കയറിൻ്റെ ഇടയിൽ ഇടും. പേടിക്കണ്ട, നീ ഇത് പേടിച്ചോളോ. ആ ഞാൻ എടുത്താള്. ആ കയറാ. ആ പൊക്കി കൊടുക്കാനേ. ആ ആ വാല് പിടിച്ച്. ആ അങ്ങനെ കയറും. പേടിക്കണ്ട, കയറിയാണ്ടിരിക്കാം. ആ ഇതും ആ ഇവിടെ വാഹനം അങ്ങോട്ട്. ആന എന്താ? ആ നടക്ക. ആ വലത് കയറി നടക്ക്. ആ ഇനിയിപ്പ എങ്ങനെ ഇറങ്ങ? തന്നോളോ, പേടിക്കണ്ട, ഇതൊന്നുമില്ല. ആ നേരത്തെ കയറിയ മാരനെ ഇറങ്ങ. ആ കാലുമാണ് ചവിട്ടി അവിടെ ഇറങ്ങന്നെ. അഞ്ചാം പ്രാണം ഉണ്ടാവോ? പൂവ് വിളിക്കാൻ കയറി. ഇവിടെ ഇങ്ങോട്ട് സെറ്റ് വീരാനോട്. ആ അത് തന്നെ. ഞങ്ങൾ പുതുമാടുന്ന അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. തമ്പ്രാനായത് കൊണ്ട് വേറൊരു സ്ഥലത്തു നിന്ന് എടുത്തു. ഈ നമ്പൂരാര് ബിസിനസ് നടത്തിയ എങ്ങനെ നേരെയാവാൻ? ആ നിങ്ങൾ ഊണ് കഴിഞ്ഞ് ലേശം വിശ്രമിക്കുക. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, മൂന്ന് വരെ രാഹു, അതൊന്ന് കഴിഞ്ഞോട്ടെ. പണിക്കല് കറണ്ട് വരാനുള്ള സൂത്രമൊക്കെ തറച്ചു തുടങ്ങി. നമുക്കും വേണോ അച്ഛാ കറണ്ട്? ഭാസ്കരേട്ടന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? അവധിക്ക് വരുമ്പോ റേഡിയോ പങ്കെല്ലാം കൊണ്ടുവരാന്ന്. മണിക്കല് ബാക്കി വരണം എല്ലാം കൂടെ എടുത്ത് ചെറുതായിട്ടും തരപ്പെടുത്താവുന്ന നോക്കാം. വെല്ലിയമ്പ്ര ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കറണ്ട് നമുക്കും തന്നിരുന്നു. ഈ അമ്മയ്ക്ക് ഒരു കുന്തും അറിയില്ല. Mm-hmm.
അങ്ങനെ എല്ലാം വിറ്റ് തുറക്കി ഞങ്ങളുടെ മാഷ് മാഷ് കേട്ടിണ്ടോ? എന്റെ കഷ്ടകാലം നല്ലത് ഞാൻ എന്ത് പറയാന മാഷ്. ധാരാളായി കമ്പറ്റ, ഞാൻ രാത്രി ഒന്നും കഴിക്കാൻ പതിവില്ല. ഒരു ഗ്ലാസ് പാല അത്താഴം. എന്റെ മറിയില്ലാതെ എനിക്ക് എന്ത് ക്രിസ്മസ് മാഷ്? ഈ ജോസുട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കട്ടെ. പക്ഷേ വേണ്ട കൊമ്പറ്റ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. വേണ്ട. മറിയ പോയതിന്റെ പുറകെ പീറ്റർ ഇവളെ ഇട്ടു. ഈ അപ്പനെന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയണത്? ഞാനൊരു ഭാഗ്യ കേട്ടവല മാഷ്, ഭാഗ്യ കേട്ടത്. കണ്ട ദിവസം കരോൾ പാർട്ടിയിൽ ഞാനും ഉണ്ടായിരുന്നു മാഷ്. എന്തൊരു ശേലായിരുന്നു അവളെ കാണാൻ. മലാഖ പോലെ. ഇയാളമ്മ ചമ്മമ്മ, പിന്നെ ചിമ്മാക്ക ചമ്മ ചമ്മമ്മ, ഒക്കെങ്കിൽ ഒത്തോട്ടെ, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് ഒത്തോട്ടെ. പിന്നെ ചിമ്മാക്ക ചമ്മ ചമ്മമ്മ, ഒക്കെങ്കിൽ ഒത്തോട്ടെ, അല്ല ഓണ. എന്തിനാണ് നോക്കി നിൽക്കുന്നത്? വേഗം അൺലോഡ് ചെയ്യണം. ലാറികൾ തിരിച്ചു പോയിട്ട് തന്നെ വേണം ബാബിൽസ് ലാഡ് ചെയ്യാൻ. ലാറികളുടെ തടസ്സങ്ങളൊന്നും വരാണ്ട് സൂക്ഷിച്ച്. സാർ, ഒന്ന് വേഗം വാടറേ.
ലാറികൾ ഇപ്പോ തന്നെ വരും. എന്തിനാണ് വെച്ച് ചിരണ്ടണത്? ഒന്ന് വേഗമാട്ട്. അജിത് ഹരേ ജയ മാധവ വിഷ്ണു അജിത് ഹരേ ജയ മാധവ വിഷ്ണു അജിത സമത്തിനല്ല മുക്കാലടാ താക്കിട്ട അജിത കരേ കൂട്ടി കഴിഞ്ഞോട്ടെ കഴിഞ്ഞു സർ അജിത കരേ ജയ മാധവ വിഷ്ണു തെക്കേപ്പാട്ട് നാല് തെങ്ങ വെട്ടിമാറ്റിയത് പാവം പൊതുവാളിന്റെ ആകെ ആശ്രയമായിരുന്നു അത് എല്ലാം കൂടെ കഴിയോ കറണ്ടും വേണം തെങ്ങ് പോവുകയായിരുന്നു അതൊന്നുമല്ല ആ ലൈൻ കിഴക്കോട്ടങ്ങ് മാറ്റിയാലേ മനക്കിലെ ഒരു പ്രാവ് പോവും അത് തന്നെ മനക്കിലെ തമ്പ്ര നിരീക്ഷിച്ചിട്ടാ ഇത്ര വേഗം കറണ്ട് നാട്ടിൽ വന്നത് അത് മറക്കണ്ട അവരെയൊക്കെ മണിയടിച്ച് നടന്ന് അവസാനം തന്റെ തലയ്ക്ക് അടി കിട്ടുമ്പോ പഠിക്കും ആഫീസർ വേണം ഇതിൻ്റെ ഒരു വഴി കാണാൻ ശരിയാ ആഫീസർ ആരുടെ ഭാഗത്താണെന്ന് ഇപ്പറിയാം രാമേന്ദ്ര സാറേ എന്നാ ഞാൻ വരട്ടെ യവന്മാരെന്തിന് പറയണത് അവർ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് ഭയങ്കര വഴക്ക് എന്തായിരുന്നു ശല്യം ഒരു മനസമാധാനം തരില്ലെന്നേ പാം പറയണം യവനൊക്കെ ആര് വലിയ പന്നേ പക്ഷെ അവര് പറയണതും കേൾക്കാതിരിക്കാൻ പറ്റുമോ നീ കേട്ട കുറെ പെണ്ണുങ്ങൾ ജോലിക്ക് വരില്ലേ കറണ്ട് പണിക്ക് നോക്കാം വാ നോക്ക് സർക്കാർ റേറ്റുകൾ തന്നെ കൊടുക്ക ഇപ്പൊ വേണ്ട സർ
എഞ്ചിനീയർ സാറ് എന്നോടുള്ള അടുപ്പം കൊണ്ട് പറഞ്ഞതാ. നമ്മുടെ ഒക്കെ ഭാഗ്യം എന്ന് വിചാരിച്ചാ മതി. ഇനിയിപ്പോ വേണ്ടെന്ന് വെച്ചാലും അവർക്ക് വേണേ പിടിച്ചുകൊണ്ട് പോവാം. സർക്കാരിന്റെ കാര്യമാണേ. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും. ചർക്കോടെ സൂക്ഷിച്ച് ഇട്ടോടെ കയറിട്ടോടെ മുറുകി കെട്ടിക്കോടെ. ആ വലിയ നായരേ തന്റെ കരുനാകൊണ്ടൊന്നും പറയണ്ട. പോസ്റ്റുകളിലേക്ക് വീഴാണ്ട് സൂക്ഷിച്ച് റോഡുകളിലേക്ക് നീണ്ടിരിക്കുന്ന ശേഖരങ്ങൾ അത്രയും വെട്ടി തള്ളടെ. കമ്പികൾ മാറ്റ്. മാറ്റ് കുട്ടാ നോക്കി പഠിച്ചോട്ടെ. ആ സാർ കെട്ടിക്കൊണ്ട് മേലോട്ട് വിളിച്ചേ മതിയോ? വിളിച്ചോട്ടെ. കമ്പികൾ തമ്മി പെനയുണ്ട്. വലിച്ചോട് വലിച്ചോളൂ. കോട്ടെ ജീവൻ എന്തിരിക്കാണെങ്കിൽ വലിച്ചു പിടിയടേ. ഇഴുത്തിവിടെ ഇഴുത്തിവിടെ. ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് എന്തു ആവാന്നാ ചിലരുടെയൊക്കെ വിചാരം. എന്റെ പറമ്പെന്ന് ഒരു തകര പോലും മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ അതിന് തന്റെ അമ്മ ഒന്നും വേണ്ട. ആ ഞാനും ആ ഓവർസീർ വേണ്ട പോലെ ഒന്ന് കാണുന്നുണ്ട്. വെറും അഭ്യൂഹങ്ങൾ വെച്ച് പ്രസ്താവനകൾ ഇറക്കുന്നത് നന്നല്ല. ഒരു നന്മയ്ക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ നാം എല്ലാം ചെയ്യേണ്ടതായി വരും. ആ ഓവർസീർ ബഹുഗേമൻ കഥകളി നാടകം സംഗീതം നമ്മുടെ വായനശാല വൈദ്യുതീകരിക്കാൻ
അദ്ദേഹം ഒരു പദ്ധതി പറഞ്ഞു. പൂരത്തിന് ഒരു നാടകം സംഭാവന തുകൊണ്ട് എല്ലാം നടത്താത്രേ. നമ്മുടെ വായനശാല വൈദ്യുതീകരിക്കുവാനുള്ള സമയം സമാഗതമായിട്ടില്ല എന്നാണ് എന്റെ പക്ഷം. അന്ധവിശ്വാസം പരത്തുന്ന കുറെ പുരാണ ഗ്രന്ഥങ്ങൾ, ദുഷിച്ചു നാറിയ ജന്മിത്വത്തിന്റെ ജാരസന്തതികളായ നോവലുകൾ, ശൃംഗാര കവിതകൾ. എന്നാലേ ഈ വായനശാലയേക്കാൾ മുമ്പേ നമ്മുടെ ക്ഷേത്രമാണ് വൈദ്യീകരിക്കേണ്ടെന്ന എന്റെ അഭിപ്രായം. അവിടുന്ന് രാവിലെയും വൈകുന്നേരവും ഉച്ചഭാഷയിലൂടെ നാമജപം അങ്ങോട്ട് കേൾക്കുക, അതിന്റെ സുഖം എന്താ? ഈ പിന്തിരിപ്പൻ ആശയങ്ങളെയെല്ലാം ഞാൻ ശക്തിയുക്തം എതിർക്കുന്നു. എനിക്കിതിൽ പങ്കില്ല. ആ കുഞ്ഞുലക്ഷ്മിയുടെ വീടിന്റെ ഉമ്മറത്ത് ഒരു ലൈറ്റ് വേണമെന്നാ എന്റെ പക്ഷം. രാത്രിയിൽ അവിടെ പോണ കൂട്ടർക്ക് തപ്പിത്തറഞ്ഞു വീഴാതെ കഴിക്കാമല്ലോ. പോസ്റ്റിന് കുഴിയെടുത്ത് ഞാൻ പുതുതായി കെട്ടിയ കയ്യാൽ അത്രയും താഴെ രാഘവ. ഈ പാപം എന്ത് പഴിച്ചു? അവര് പറഞ്ഞെടുത്തവൻ കുഴിയെടുത്തു. ഇതിന്റെ പുറകിലുള്ള ജന്മ മുതലാളി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെതിരെയാണ് നമ്മൾ സംഘടിക്കേണ്ടത്. അതാ ശരി. അവിടെ നിന്ന് വിട്ടുകൊടുക്കേ. ആ വരട്ടെ. ആ ശരി. കമ്പികൾ അത്രയും ട്വിസ്റ്റല്ലേ കിടക്കണത്. സൂക്ഷിച്ച് ശകലയുടെ എന്തര് സൂക്ഷിച്ച് ശാക്കളിയായി. കമ്പികൾ എത്ര ട്വിസ്റ്റ് തന്നെ കിടക്കണത്. തോമാച്ചൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞങ്ങൾ പാവങ്ങളാ, എന്തപ്പോ ഇങ്ങോട്ട് വരാനല്ലേ? തോമാച്ചൻ കാര്യം ഒരാൾ ശോഭിക്കുന്നു. ഒന്ന് നിൽക്കൂ. തോമാച്ചൻ കൂടി എന്റെ ശാസ്ത്രമേ കൂടി ആയിരിക്കും അവിടേക്ക് കരണ്ട് വരും. എന്തായി കാട്ടണേ? ഒന്ന് കയറിപ്പോയി, ഒന്ന് ബഹളം വയ്ക്കാതിരിക്കപ്പോ. സാരമില്ല തോമാച്ചൻ, നാളേക്കെല്ലാം മറക്കും. ജോസേ അവരൊക്കെ ആളുകൾ. ഈ കറണ്ടും വെളിച്ചും ഒന്നും ഇവിടെ വേണ്ടായിരുന്നു.